ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല ഷോർട്ട് ഫിലിം എങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷോർട്ട് ഫിലിം എന്താണെന്ന് അറിയായിരിക്കും, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഷോർട്ട് ഫിലിമിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഷോർട്ട് ഫിലിം തീരും. പക്ഷേ അത് ചെറിയ സമയം കൊണ്ട് തീരുമെങ്കിലും ആ ഒരു വലിയ ടൈമിൻ്റെ ഇഫക്റ്റ് നമ്മളിൽ ഉണ്ടാക്കും, നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ നല്ല മെസ്സേജസ് ആയിരിക്കും, നല്ല തീമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ഫിലിം ശരിക്കും ആ ചെറിയ സമയം കണ്ടതായിട്ട് തോന്നത്തില്ല, വളരെ കുറേ സമയം കൊണ്ട് കണ്ടതായിട്ട് തന്നെ തോന്നും. അപ്പോൾ അതാണ് ഷോർട്ട് ഫിലിം പ്രത്യേകത, നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു വേ ആണ് ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമിൻ്റെ കോണ്ടന്റ് മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഷോർട്ട് ഫിലിം നമുക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മത്സരങ്ങളിലൊക്കെ വിജയിക്കാനായിട്ടൊക്കെ കഴിയും. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ നല്ല ഷോർട്ട് ഫിലിം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ല തീം ഷോർട്ട് ഫിലിമിനായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ഷോർട്ട് ഫിലിം ആയാലും സ്റ്റോറി ആയാലും പോയമായാലും എന്തായാലും നമ്മളൊരു നല്ല തീമിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല തീം സെലക്ട് ചെയ്യുക. നമ്മുടെ ചുറ്റുപാടിനും നമുക്ക് ഇഷ്ടംപോലെ തീംസ് കിട്ടും, കാരണം നമ്മൾ പല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പലതരത്തിലുള്ള തീമുകൾ നമുക്ക് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് ഫസ്റ്റ് നമുക്കൊരു ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരാൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലൊരു തീം സെലക്ട് ചെയ്യുക, അതിന് നല്ല പോപ്പുലാരിറ്റി കിട്ടാൻ ചാൻസ് ഉള്ളത് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് നമ്മൾ ഒന്നാമതായിട്ട്. നമുക്ക് രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ തീം സെലക്ട് ചെയ്തു. ഈ തീമിനെ നമ്മളെ റിയൽ ലൈഫ്, അതായത് റിയൽ ലൈഫ് നമ്മൾ തീം ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു സൊസൈറ്റി ആയിട്ട് ചിലപ്പോൾ ബന്ധം കാണത്തില്ല, പക്ഷെ നമ്മളത് ഏതെങ്കിലും ഒരു പോർഷനിൽ അതിനൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ റിയാലിറ്റി ആയിട്ട് ഒരു മുന്ന് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമ്മൾ കാണുന്നവർക്കോ അതൊരു ഒരു കാണുന്നവരിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് റിയാലിറ്റി ആയിട്ട് എന്തെങ്കിലും റിലേഷൻ വേണം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഷോർട്ട് ഫിലിം ഒരു ഫാൻറ്റസി ടൈപ്പ് ആണെങ്കിൽ ഈ റിലേഷൻ്റെ ആവശ്യമില്ല, നമ്മൾ തീമിൽ തന്നെ കൊണ്ടുപോവുക. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ഫിലിം നമ്മൾ ഈ ഫാൻറ്റസി ടൈപ്പ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ തീമിനെ നമ്മൾ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ആ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടും, അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് അത് കണ്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ റിയാലിറ്റി ആയിട്ട് അതിനൊരു കണക്ഷൻ. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല തീം സെലക്ട് ചെയ്തു, അതിനെ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനു വേണ്ടിയുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ തീമായിട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സ്കേ സിറ്റി, അതായത് വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്കേ സിറ്റി, വാട്ടറിൻ്റെ സ്കേ സിറ്റിയാണ് നമ്മുടെ തീമിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു നല്ല പച്ചപ്പുള്ള സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ അതിന് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പ് കുറഞ്ഞ്, അതായത് വാട്ടർ സ്കേ സിറ്റി കാണിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് തീം സെലക്ട് ചെയ്താലും അതിന് മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട്. നാലാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തീം കണ്ടുപിടിച്ചു, തീമിനെ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തു, അതിനുശേഷം നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്റ്റോറി സെറ്റ് ചെയ്ത് തുടങ്ങാം. അതായത് നമ്മൾ ഈ പറഞ്ഞ തീമിനെയും റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തതും അതോടെ ലൊക്കേഷൻ, ഇത് ഏതൊക്കെ ഭാഗങ്ങളിൽ എത്ര ഫേസ് ആയിട്ട് വരണം, എത്ര സ്റ്റെപ്സ് ആയിട്ട് വരണം, ഏതൊക്കെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം, അതെല്ലാം വെച്ചിട്ട് നമ്മൾ സ്റ്റോറിയുടെ ആ ഒരു ഫോം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്റ്റോറിയുടെ ഫോം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ അനുയോജ്യമായ രീതിയിൽ നമ്മുടെ തീമിനനുസരിച്ചിട്ട്, തീമിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ സ്റ്റോറിയുടെ ആ ഒരു പാത്ത് നമ്മൾ കറക്റ്റ് ആക്കുക എന്നുള്ളത്, അതായത് ഒരു ഫ്ലോയിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗങ്ങൾക്കും ഓരോ തീമുകൾ വരുന്ന ഭാഗത്തും കൊടുക്കേണ്ട ടൈം നമ്മൾ, അതായത് ആ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീം എപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പെർഫെക്റ്റായിട്ട് ആ തീമിന് യോജിച്ച ടൈമിൽ വേണം അത് ഷൂട്ട് ചെയ്യാനായിട്ട്, നല്ല അങ്കിൽ മാത്രമേ ആ തീമിന് എഫക്റ്റീവായിട്ട് നമുക്കത് കാണുന്നതിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അതാണ് നമ്മൾ അഞ്ചാമതായിട്ട്. ആറാമത്തെ കാര്യം എന്നാണ് നോക്കുക. ആറാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം അത് കാരണം പലപ്പോഴും ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ പല ഡിഫിക്കൽറ്റീസും വരാനായിട്ട് സാധ്യതയുണ്ട്. ആറാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ലൊക്കേഷൻ സെലക്ട് ചെയ്തിരുന്നു. ഈ ലൊക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് ഷൂട്ടിംഗ് പെർഫെക്റ്റ് ആയിട്ട് നടത്താനായിട്ട് കഴിയില്ല. ആ ലൊക്കേഷനിൽ എന്തൊക്കെ വേണം അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, കാരണം ആ ലൊക്കേഷനിൽ കാണുന്ന ഓരോ ഭാഗങ്ങളും നമ്മുടെ സിനിമയിൽ വരും. അപ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ആൾക്കാരിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നമ്മളിപ്പോൾ ഒരു റൂമാണ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റൂമിനകത്ത് അത് എന്തൊക്കെ വേണമെന്നുള്ളത്, ഇപ്പോൾ നമ്മളൊരു മോർണിംഗ് അതായത് രാവിലെ ഉണർന്നു വരുന്ന സമയത്തുള്ള ഒരു ഭാഗമാണ്, ഒരു സീനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലാം ക്ലോക്ക് വേണം, അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ബെഡ് വേണം, അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ വേണം, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കാതെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം പഠിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യും, അതിന് അവിടെ ഒരു എഫക്റ്റ് കാണത്തില്ല.
അപ്പം നമ്മളവിടെ എഫക്റ്റ് ഉള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അത് നമ്മൾ അതിനകത്ത് ആ ലൊക്കേഷനിൽ ആഡ് ചെയ്തിട്ട് അതവിടെ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് അത് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും സ്ക്രിപ്റ്റിനകത്ത് ആഡ് ചെയ്തിരിക്കണം. അത് മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനും പാടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏഴാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ റെഡിയാക്കി ഇനി നമുക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഒരു ലൊക്കേഷൻ നമ്മൾ കറക്റ്റിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഭാഗങ്ങൾ അതിനകത്ത് വരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ സ്ക്രീൻ സ്ക്രിപ്റ്റിനകത്തുള്ള ഭാഗങ്ങളല്ലാതെ നമുക്ക് ഒന്നും വിഷ്വലൈസ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പം നമ്മൾ ഉറപ്പായിട്ടും വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ സ്ക്രിപ്റ്റിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് തന്നെ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓഡിയോ കൊടുക്കുമ്പോഴും മാക്സിമം ഇമ്പാക്റ്റ് കൊടുക്കാനായിട്ട് കഴിയണം. പിന്നെ ഓഡിയോയുടെ ഓഫുള്ള മ്യൂസിക് അതിനും വളരെ എഫക്റ്റ് ഉണ്ട്. അപ്പം വിഷ്വലൈസേഷനിലാണ് ഏറ്റവും അധികം ഷോർട്ട് ഫിലിം ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല വിഷ്വലൈസേഷൻ ആണെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയാണ്. ഇപ്പം നമുക്ക് മൊബൈൽ ക്യാമറ എന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്, അപ്പം നമുക്ക് ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് മൊബൈൽ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും നമ്മൾ നല്ല ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ അതിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമറ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഈ ഒരു എബിലിറ്റി മിക്കവാറുള്ള എല്ലാ ഫോണും ഇല്ല. എങ്കിലും നമ്മൾ അതുള്ള ഫോണുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ പല ഭാഗത്തും ഫോക്കസ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു ക്യാമറ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ക്യാമറകൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ക്യാമറയുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ക്യാമറ വേണം. അപ്പോൾ നമ്മൾ ക്യാമറയോടൊപ്പം തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് നമ്മൾ ഡബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ക്യാമറ ഉപയോഗിക്കുന്നതായിരിക്കും. പത്താമതായിട്ട് ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് നമ്മളിപ്പം ഷൂട്ട് ചെയ്ത മൊത്തം കാര്യങ്ങളും ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങ് മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതിനിടയ്ക്ക് നമുക്ക് എഫക്ട്സ് കൊടുക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇതിനെല്ലാം ഒന്ന് യോജിപ്പിക്കണം, പിന്നെ നമ്മൾ ഓഡിയോ ഡബ് ചെയ്ത് കൊടുക്കണം, പിന്നെ മ്യൂസിക് ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്കൊരു എഡിറ്റർ ഉറപ്പായിട്ടും വേണം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എഡിറ്റ് ചെയ്യാം, അതായത് ആൻഡ്രോയിഡിൽ എഡിറ്റ് ചെയ്യാം, വിൻഡോസിൽ എഡിറ്റ് ചെയ്യാം. നമുക്ക് ഫോണിൽ എഡിറ്റ് ചെയ്താലും നല്ല എഫക്റ്റ് കിട്ടും, കമ്പ്യൂട്ടറിൽ ചെയ്താലും നല്ല എഫക്റ്റ് കിട്ടും. കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ആയ ശേഷം മാത്രം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിനകത്ത് നല്ല എഫക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്ന ഒരാളാണെങ്കിൽ ഫോണിനകത്ത് തന്നെ സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിനുള്ള ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു എഡിറ്റർ നമ്മൾ കണ്ടുപിടിച്ച് ഫോണിനകത്ത് തന്നെ ചെയ്താലും അവിടെ തന്നെ കമ്പ്യൂട്ടറിൽ ചെയ്താലും നമുക്ക് നല്ല എഫക്റ്റിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നമ്മൾ സിനിമ എങ്ങനെ ഉദ്ദേശിച്ചോ ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ എഫക്ട്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വിൻഡോസിനും ആവാം ആൻഡ്രോയിഡും. നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ ലാസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത ഷോർട്ട് ഫിലിം നമ്മുടെ കയ്യിൽ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതിനെ പോപ്പുലർ ആക്കിയാൽ മാത്രമേ നമ്മൾക്ക് നമ്മളാ ചെയ്ത ഇഫോർട്ടിനൊരു അംഗീകാരം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനത് മാക്സിമം ഷെയർ ചെയ്ത് നല്ല പോപ്പുലർ ആക്കണം. അതിനായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയാസിനെ ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഏതെങ്കിലും മത്സരത്തിനായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് പോപ്പുലർ ആവുന്നതാണ്. പിന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഷെയറിങ് അതുകൊണ്ട് തന്നെ മാക്സിമം പേര് കാണും, എത്ര വർഷം കഴിഞ്ഞാലും അത് കാണാനായിട്ട് കഴിയും എന്നൊക്കെയുള്ള പ്രത്യേകത ഈ സോഷ്യൽ യൂട്യൂബിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സോഷ്യൽ മീഡിയയാണ് യൂട്യൂബ്. നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന സമയത്തും അതിനെ ഒരു നല്ല തമ്പനിയിലും അതുകൊണ്ട് തന്നെ നല്ല ക്യാപ്ഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഷെയർ ആവുകയും നമ്മുടെ ടീം മാക്സിമം പേർക്ക് കിട്ടുകയും ചെയ്യും, നമ്മുടെ രാഷ്ട്രീയം എല്ലാവരും പെട്ടെന്ന് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ തമ്പനിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ തമ്പനിയിൽ കണ്ടിട്ടാണ് അത് കാണണോ വേണ്ടതെന്ന് ആൾക്കാർക്ക് തോന്നുന്നത്. അപ്പോൾ തമ്പനിയിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം ഉറപ്പായിട്ടും എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇത്രയും രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഷോർട്ട് ഫിലിം നമുക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി നമ്മൾ 10 വെയ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പം നമുക്ക് ഇതുപോലുള്ള കിഡ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.